ഹലോ ഫ്രണ്ട്സ്, മോട്ടോജെൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 2019 മോഡൽ ഹീറോ മൈസ്ട്രോ എഡ്ജ് ആണ്. 110 സി സി ആണ് ഈ വണ്ടി. പക്ഷെ ഈ വണ്ടി ആദ്യമായിട്ട് ഓടിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ, ഇത് 110 സി സി ആണോ അതോ 125 സി സി ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ഈ വണ്ടിക്ക് വളരെ നല്ല പെർഫോമൻസ് ആണുള്ളത്. നമ്മളൊരു 110 സി സി വണ്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന പെർഫോമൻസ് അല്ല ഇതിനുള്ളത്. ഈ വണ്ടിയുടെ പെർഫോമൻസിന് തുല്യമായി നിൽക്കുന്ന മറ്റൊരു വണ്ടിയുടെ പേര് പറയാൻ പറഞ്ഞാൽ, അത് എന്റെ അഭിപ്രായം യമഹ ഫസീനോ 125 ആണ്. അതായത് ഇപ്പൊ ഇറങ്ങിയ BS6 മോഡൽ. ഇത് 110 ആണോ 125 സി സി ആണോ എന്നുള്ള കൺഫ്യൂഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് തന്നെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാൻ ഏറ്റവും ആദ്യം ചെയ്ത കാര്യം അതാണ്. അതായത് ഞാൻ ഈ വണ്ടിയും മറ്റ് 110 സി സി ഉള്ള വണ്ടികളും തമ്മിൽ ഞാനൊന്ന് കമ്പയർ ചെയ്തു. ആ കമ്പാരിസൺ നമുക്ക് നോക്കാം. 110 സി സി ഉള്ള ആക്ടിവ 6G, അതിന്റെ പവർ വരുന്നത് 7.7 PS ആണ്. 110 സി സി ഉള്ള ഹോണ്ട ഡിയോയ്ക്ക് വരുന്നത് 7.9 PS പവർ ആണ്. ഇനി മൈസ്ട്രോ എഡ്ജിന് നോക്കാം, അതിന് വരുന്നത് 8.15 PS ആണ്. അതുമാത്രമല്ല, ചില വെബ്സൈറ്റ്സിൽ പറഞ്ഞിരിക്കുന്നത് 8.4 PS വരെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് ആദ്യത്തെ കൺഫ്യൂഷൻ മാറിക്കിട്ടി. അതായത് മറ്റ് 110 സി സി വണ്ടികളെക്കാൾ കുറച്ചുകൂടി പവർ എനിക്ക് ഫീൽ ചെയ്തത് യാഥാർത്ഥ്യമായ കാര്യമായിരുന്നു. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, യമഹ ഫസീനോ 125 BS6 വെർഷൻ ഓടിച്ചപ്പോൾ ഉള്ള അതേ പെർഫോമൻസ് ആണ് എനിക്ക് ഇതിൽ ഫീൽ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസീനോ 125 ഫിഗേഴ്സും കൂടെ നമുക്ക് നോക്കാം. ഫസീനോ 125 വരുന്നത് 8.2 PS ആണ്. അതായത് മൈസ്ട്രോ എഡ്ജും ഫസീനോ ആയി ഏകദേശം സെയിം പവർ തന്നെയാണ് രണ്ട് വണ്ടികൾക്കും. അപ്പൊ ഇനി നമുക്ക് ഈ വണ്ടിയുടെ മറ്റു കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ ഹെഡ്ലൈറ്റിന്റെ കാര്യം പറയാം. ഇതിൽ LED ഒന്നും വരുന്നില്ല, നോർമൽ ഹാലജൻ ഹെഡ്ലൈറ്റ് തന്നെയാണ് വരുന്നത്. രാത്രി നല്ല പ്രകാശമുണ്ട്. സൈഡിൽ വരുന്ന ഈ ക്രാഷ് ഗാർഡ് പോലത്തെ ഒരു റെയിൽ നിങ്ങൾക്ക് ആക്സസറി ആയിട്ട് കിട്ടുന്നതാണ്. ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, വണ്ടി എപ്പോഴെങ്കിലും മറിയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വണ്ടിയുടെ ഫൈബറിന് ഡാമേജ് വരില്ല എന്നുള്ളതാണ്. വണ്ടിയുടെ സെന്റർ കൺസോളിൽ ഒരു കമ്പാർട്ട്മെന്റ് ഉള്ളതാണ്. ഈ കമ്പാർട്ട്മെന്റ് നമ്മൾ പുതിയ വരുന്ന BS6 മോഡൽസിലൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതിന്റെ ലിഡ് വലിയൊരു ലിഡ് ആണെങ്കിലും ഇതിന്റെ അകത്ത് അധികം സ്പേസ് ഒന്നുമില്ല. നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ ഇതിനുള്ളിൽ വെക്കാൻ പറ്റൂ. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന്റെ സെന്ററിലെ പോർഷന് നല്ല വീതി തോന്നിക്കുന്നുണ്ട്. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇതിന് ആ സെന്ററിൽ കമ്പാർട്ട്മെന്റ് ഉള്ളതുകൊണ്ടാണ്. രണ്ട്, ഇതിന്റെ ബാറ്ററി വരുന്നതും ആ ഫ്രണ്ടിലെ പോർഷന് ഉള്ളിൽ തന്നെയാണ്. സീറ്റിന്റെ കംഫർട്ട് ആവറേജ് ആണ്. സീറ്റ് ഓപ്പൺ ചെയ്യുന്നതും കീയുടെ സ്ലോട്ടിൽ തന്നെയാണ്. സീറ്റിന്റെ ഉള്ളിലെ സ്റ്റോറേജില് ഒരു ഓപ്പൺ ഫേസ് ഹെൽമെറ്റ് നല്ലോണം സ്യൂട്ട് ആവുന്നതാണ്. പക്ഷെ സീറ്റിന്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത്, ഈ സീറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പിൻസ് എപ്പോഴും കറക്റ്റ് പൊസിഷൻ ആയിരിക്കത്തില്ല വന്ന് വീഴുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പൊക്കി കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ തവണ ട്രൈ ചെയ്താൽ മാത്രമേ ഇത് പ്രോപ്പർ ആയിട്ട് ക്ലോസ് ആവുള്ളൂ. ഞാൻ കരുതിയത് ഈ ഒരു പർട്ടിക്കുലർ വണ്ടിക്ക് മാത്രമേ ആ പ്രശ്നമുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് മൈസ്ട്രോ എഡ്ജിന് ഈ പ്രശ്നം പലരും പറയുന്നുണ്ട്. ഈ വണ്ടിയുടെ കിക്ക് സ്റ്റാർട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് സെന്റർ സ്റ്റാൻഡിൽ വെച്ചിട്ട് മാത്രം കിക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ സ്കൂട്ടറുകൾക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കിക്ക് സ്റ്റാർട്ടിന്റെ ലിവർ താഴെ വന്ന് ഇടിക്കുന്നതാണ്. ഫ്രണ്ടിൽ വരുന്ന ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ്. ബാക്കിൽ വരുന്ന യൂണിറ്റ് സിംഗ് ആണ്. ഫ്രണ്ടിലത്തെ പാനലിൽ എയർ ഇൻടേക്ക് പോലത്തെ കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ വണ്ടിയുടെ എക്സോസ്റ്റിന് നല്ല സ്പോർട്ടി ലുക്കാണ്. അതുമാത്രമല്ല, ഇതിന്റെ കളർ വണ്ടിയുടെ ബാക്കി കളറുമായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. ഈ വണ്ടിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വന്നിരിക്കുന്നത്. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ വേഗത്തിൽ ഇതിനകത്തുള്ള റീഡിംഗ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കീ തിരിക്കുമ്പോൾ തന്നെ നീഡിൽ ഒരു ഫുൾ സ്വൈപ്പ് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല, ഇതിൽ ചെറിയൊരു ഡിജിറ്റൽ മീറ്ററും കൂടെ ഉള്ളതാണ്. ഇതിനകത്തുള്ള ഫ്യൂവൽ മീറ്ററും പിന്നെ വണ്ടി എത്ര കിലോമീറ്റർ ഓടി എന്നുള്ള ഇൻഫർമേഷനുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് നോക്കുവാണെങ്കിൽ ചെറിയൊരു ലൈറ്റ് കത്തിക്കിടക്കുന്നതാണ്. അത് സൈഡ് സ്റ്റാൻഡിന്റെ ലൈറ്റ് ആണ്. അതായത് വണ്ടി ഓൺ ആക്കിയിട്ടും സൈഡ് സ്റ്റാൻഡ് താഴേക്ക് ഇരിക്കുവാണ് എന്ന് കാണിക്കുന്ന ലൈറ്റാണ് ആ കാണുന്നത്. ഇപ്പൊ വരുന്ന വണ്ടികളിൽ പോലെ എഞ്ചിൻ കിൽ സ്വിച്ച് ഒന്നും ഇതിലുള്ളതല്ല. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്വിച്ചുകൾ മാത്രമേ ഇതിലുള്ളൂ. ഫ്ലോർ ബോർഡിൽ ധാരാളം സ്പേസ് ഉണ്ട്. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് കാല് വെക്കാൻ പറ്റുന്നതാണ്. ഈ വണ്ടിയുടെ ഹാൻഡിലും മിററിലും എക്സോസ്റ്റിലും ക്രീം കളറിലെ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല, വണ്ടിയുടെ കീയിലും നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് കാണാൻ പറ്റുന്നതാണ്. ഫ്രണ്ടിലും ബാക്കിലും അലോയ് വീൽസ് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ടോ നോക്കാം. ഓടിക്കുന്ന കാര്യം പറയുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഈ വണ്ടിക്ക് 110 സി സി വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല പവറാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വണ്ടിയുടെ സസ്പെൻഷനും നല്ല പെർഫോമൻസ് ആണ്. ഫ്രണ്ടിലത്തെ ബ്രേക്കിന് നല്ല ബൈറ്റ് ആണ്. പക്ഷെ ബാക്കിലത്തെ ബ്രേക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത, 2019 തന്നെ ചില സ്കൂട്ടറുകൾ നമ്മൾ ഓടിക്കുമ്പോൾ ഫ്രണ്ടിലത്തെ പോർഷൻ വളരെ ലൂസായിട്ട്, അതായത് ഹാൻഡിലിന് ഒരു ബലമില്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഈ വണ്ടിയുടെ ഫ്രണ്ട് വശം ഒരിക്കലും ലൂസായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. എല്ലാ ഭാഗവും നല്ല സ്ട്രോങ് ആൻഡ് സ്റ്റർഡി ആയിട്ടുള്ള ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത്. 60 km ആണ് മൈലേജ് പറയുന്നത്. ഏകദേശം 65,000 രൂപയാണ് ഈ വണ്ടിയുടെ വില വരുന്നത്. രണ്ടുപേരിയിരിക്കുന്ന സമയത്തും ഈ വണ്ടി വളരെ നല്ല കംഫർട്ടബിൾ ആണ്. അധികം വൈബ്രേഷൻസും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. 2019 ഒരു സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടി നല്ല ഒരു പർച്ചേസ് ആണ്. മറ്റു വണ്ടികളെ അപേക്ഷിച്ച് എനിക്ക് ഇതിന്റെ വൈറ്റ് കളറാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്.
അപ്പൊ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഹീറോ മൈസ്ട്രോ എഡ്ജിനെ പറ്റിയുള്ള എന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമന്റ്സിൽ ചോദിക്കാവുന്നതാണ്, എല്ലാ കമന്റ്സും ഞാൻ വായിക്കുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, പുതിയ വണ്ടികളുടെ ഒരുപാട് റിവ്യൂസ് വരുന്നുണ്ട്, അത് മാത്രമല്ല നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത കുറെ വണ്ടികളുടെ റിവ്യൂസും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, എന്ത് സംശയം ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കുക. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.